കുളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശരീരം മുഴുക്കെ വെള്ളം എത്തിക്കലാണ് എന്നുള്ളത് ശരീരം മുഴുവൻ വെള്ളം ഒഴിക്കലാണ് കുളി അപ്പോൾ ഇതെന്താ അത്ര വിശദീകരിക്കേണ്ടതുണ്ട് കുളി ശരീരം കുളിക്കാൻ ആർക്കും അറിയില്ല എന്നൊക്കെ ചോദ്യങ്ങൾ മനസ്സിലുള്ള ആളുകൾ ഉണ്ടാവും അല്ല വിശുദ്ധ ഖുർആൻ അല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കുളിക്ക് പ്രത്യേക രൂപം പരിപൂർണമായിട്ടുള്ള രൂപം എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും കുളിയുടെ രൂപം രണ്ടായിട്ട് തിരിക്കാം കുളി രണ്ട് ആയിട്ട് അന്നൽ ഹുസ്ല അല്ലെങ്കിൽ ഇന്നൽ ഹുസ്ല നൗആൻ കുളി രണ്ട് ഇനമാണ് ടെക്സ്റ്റ് ശ്രദ്ധിക്കാം ഇന്നൽ ഹുസ്ല നൗആൻ കുളി രണ്ട് ഇനമുണ്ട് ഒന്ന് മുജ്സിഉൻ മറ്റൊന്ന് കാമിലും മുജ്സി ആയിട്ടുള്ള രൂപവും അതേപ്രകാരം കാമിലായിട്ടുള്ള രൂപവും എന്തുണ്ട് കുളിക്കുണ്ട് അതെ രണ്ട് രൂപത്തിലാണ് കുളി രണ്ട് വിഭാഗമായി തിരിക്കാം ആർക്കറിയാൻ അർത്ഥം മുജ്സി ആയിട്ടുള്ള രൂപവും കാമിലായിട്ടുള്ള രൂപവും അതിനെ നമുക്ക് ഏത് രൂപത്തെ മലയാളം അർത്ഥം വെക്കാൻ പറ്റും അതിട്ട് ആർക്കറിയാം മുജ്സി ആയിട്ടുള്ള രൂപവും കാമിലായിട്ടുള്ള രൂപവും ഭാഗികം മുജ്സി എന്ന് പറഞ്ഞാൽ ആ കാമിൽ ഫുള്ള് പൂർണ്ണ ആ കാമിലൊക്കെ അതെല്ലാവർക്കും അറിയാം മുജ്സി മതിയാകുന്ന രൂപം എന്ന് പറയാം നമുക്ക് മതിയാകുന്ന രൂപം ആ അപ്പോ രണ്ട് ഒന്ന് മതിയാകുന്ന രൂപമുണ്ട് അതേപ്രകാരം പരിപൂർണമായിട്ടുള്ള രൂപമുണ്ട് പൂർണ്ണമായിട്ടുള്ള രൂപം ഈ രണ്ട് രൂപവും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നർത്ഥം ഏറ്റവും അഫ്ദല് പരിപൂർണമായിട്ടുള്ള രൂപമാണ് അതിന്റെ വിശദീകരണത്തിലേക്ക് ഇൻഷാല്ല വരുന്നു ഇതിനെ പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം പണ്ഡിതന്മാർ അതിന്റെ നിർവചനം വരുന്നത് അമ്മൽ മുജിസ് എന്നാൽ ആകുന്ന രൂപം എന്നുള്ളത് അത് ഒരു മനുഷ്യനെ നിർബന്ധമായിട്ടുള്ള ഒരു കുളിയിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും സുന്നത്തായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ആ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിനാണ് മതിയാകുന്ന കുളി എന്ന് പറയുന്നത് അത് മതിയാകുന്ന കുളി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കൊണ്ട് ചെയ്യാതെ മിനൽ മുസ്തഹബ്ബാത്തി വസ്സുനൻ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കാതെ ചെയ്യാതെ ഫയൻവി അത്തഹാറത്ത് ശുദ്ധിയാകുന്നു എന്നുള്ള നിയ്യത്തോടുകൂടി ശുദ്ധീകരണത്തിന്റെ നിയ്യത്തോടുകൂടി എന്ത് ചെയ്യാത്തിൻ ഏത് രൂപത്തിലാണെങ്കിലും ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക ഇത്രയുള്ള മതിയാകുന്ന കുളി നിയ്യത്ത് വേണം അതേപ്രകാരം ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുള്ളൂ ഇതിൽ അത് പറഞ്ഞു പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു സവാഉൻ വഖഫ തഹ്ത ദൗഷ് അതെ നമ്മൾ എന്താണ് ഷവർ ഉണ്ടല്ലോ ഷവറിന് താഴെ നിന്നിട്ട് കുളിക്കുകയാണെങ്കിലും ശരി ഔ നസല ബഹ്റൻ അതല്ലെങ്കിൽ കടലിൽ ഇറങ്ങിയിട്ട് കുളിക്കുകയാണെങ്കിലും ശരി ഔ ഹമ്മാമ സിബാഹത്തിൻഹാലിക്ക ഏതെങ്കിലും ഇപ്പോ നീന്തൽ കുളത്തിലിറങ്ങിയിട്ടാണെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ ഈ രൂപത്തിലുള്ള എന്തിലിറങ്ങിയിട്ട് കുളിക്കുകയാണെങ്കിലും ശരി ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് മതിയാകുന്ന കുളി മൽമള്ളത്തി വൽ ഇസ്തിൻഷാഖ് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതേപ്രകാരം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അപ്പൊ ഇതാണ് മതിയാകുന്ന കുളി നമുക്ക് വിശദീകരിക്കേണ്ടത് പരിപൂർണമായിട്ടുള്ള കുളിയാണ് പരിപൂർണമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള കുളി എന്നുള്ളത് എന്താണ് ശ്രദ്ധിക്കുക ആദ്യ ടെക്സ്റ്റ് തന്നെ ഉണ്ട് ഞാന് അതെ പരിപൂർണമായിട്ടുള്ള ആ ഓക്കെ പരിപൂർണമായിട്ടുള്ള രൂപം എന്നുള്ളത് വിശദീകരണം വരികയാണ് കമാ ഫഅല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാള് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യലാണ് കുളിയുടെ മുഴുവൻ സുന്നത്തുകളും ചെയ്തുകൊണ്ടുള്ള കുളിയാണ് അതാണ് അപ്പൊ കുളിയുടെ രൂപം ഷേഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് മജ്മൂഉ ഫതാവ അർക്കാൻ ഇസ്ലാം എന്നുള്ള ഗ്രന്ഥത്തില് അദ്ദേഹം ഇതിന്റെ ഒരു പരിപൂർണ രൂപം വിശദീകരിക്കുന്നുണ്ട് സിഫത്തുൽ ഗുസ്ൽ കുളിയുടെ രൂപത്തെ കുറിച്ച് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കപ്പെട്ടപ്പോൾ ഫഅജാബ അദ്ദേഹം നൽകുന്ന മറുപടി സിഫത്തുൽ ഗുസ്ലി അലാ വജ്ഹൈൻ കുളിയുടെ രൂപം രണ്ട് രൂപത്തിലാണ് കുളി രണ്ട് ഇനമായിട്ടാണ് ഒന്ന് ഒന്നാമത്തെ ഇനം സിഫത്തുൻ വാജിബത്തുൻ ടെക്സ്റ്റ് ശ്രദ്ധിക്കും എല്ലാവർക്കും സിഫത്തുൻ
വാജിബത്തിന് നിർബന്ധമായിട്ടുള്ള കുളിയാണ്. നിർബന്ധമായിട്ടുള്ള കുളി വഹിയ അയ്യ ഉമ്മ ബദനഹു കുല്ലഹു ബിൽ മാ, അല്ലെങ്കിൽ വാജിബത്ത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള കുളി, മതിയാകുന്ന രൂപം. നമ്മൾ നേരത്തെ രണ്ട് രൂപണ്ടേ, സിഫത്തൻ മുജിസുൻ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സിഫത്തൻ വാജിബത്തിന് എന്നുള്ളത്. നിർബന്ധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള കുളി. വഹിയ ഉമ്മ ബദനഹു കുല്ലഹു ബിൽ മാ, അതിന് ശരീരം മുഴുവനും വെള്ളം എത്തിക്കുക. വമിൻ ദാലികൽ മൽമലത്തു വൽ ഇസ്തിൻശാഖ്, അതിൽ പെട്ടത് തന്നെയാണ് വായൽ വെള്ളം കുപ്പിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റി കയറ്റുന്നതും. നമ്മൾ വുദൂൽ ചെയ്യുന്ന പഠിക്കാൻ പോകുന്നുണ്ട്, വായൽ വെള്ളം കുപ്പിക്കുന്നതിന്റെയും മൂക്കിൽ വെള്ളം കയറ്റുന്നതിന്റെയും രീതി. അപ്പൊ അത് ഈ കുളിയിലും, ഏത് മതിയാകുന്ന കുളിയിലും എന്ത് ചെയ്യണം, നിർബന്ധമാണ് എന്നർത്ഥം. നിർബന്ധക്കാരാണ് കുളിയിൽ. ഇനി ഏത് രൂപത്തിലാണ് വെള്ളം, നേരത്തെ പറഞ്ഞതുപോലെ ഏത് രൂപത്തിലാണ് വെള്ളം എത്തിക്കുന്നതെങ്കിലും ശരി, എങ്ങനെ കുളിച്ചു കഴിഞ്ഞാലും ശരി, അവന്റെ വലിയ അശുദ്ധി അവനിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞു, അവന്റെ ശുദ്ധി ശുദ്ധി വരുത്തൽ പരിപൂർണമായി. ലിഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാക്ക് പ്രകാരം, ആയത്ത് പ്രകാരം, എന്ത് ഇൻ കുന്തും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ അശുദ്ധിയായി കഴിഞ്ഞാൽ, ജനാബത്തുകാരായി കഴിഞ്ഞാൽ, ഫത്തഹറു, നിങ്ങൾ എന്ത് ചെയ്യുക, ശുദ്ധി വരുത്തിക്കൊള്ളുക. സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ ആയത്ത് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാം പരിവേ മതിയാകുന്ന രൂപം പറഞ്ഞത്.